السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بإذن الله. أما بعد، كتاب الإيمان لودايانا نمر بويكون ديريكين ده. ഇന്നത്തെ ഹദീസിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും കൂടെ ഇഷ്ടപ്പെടണം. അതിനെക്കുറിച്ചാണ് ഇന്ന് ഹദീസ്. ബാബു മിനിൽ ഈമാനി ഐ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അതാണ് ബാബ്. عن انس عن النبي صلى الله عليه وسلم انس رضي الله عنه ان الله റിപ്പോർട്ട് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അവർ പറയാണ്. قال എന്താ പറഞ്ഞത്? لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه. لا يؤمن احدكم, നിങ്ങളിൽ നിന്ന് ഒരാളും വിശ്വാസിയാവുകയില്ല. എപ്പോ? حتى يحب لاخيه, തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലി നഫ്സിഹി, തൻ്റെ ശരീരത്തിന് എന്താണോ താൻ ഇഷ്ടപ്പെടുന്നത് അത് തൻ്റെ സഹോദരന് കൂട്ടുകാരന് ഇഷ്ടപ്പെടുന്നത് വരെ. തൻ്റെ ശരീരത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ആഗ്രഹിക്കുന്നു, എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ തൻ്റെ കൂട്ടുകാരനും ലഭിക്കണമെന്ന് ഒരാൾ താല്പര്യപ്പെടുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മോശമായത് ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുക്കണം എന്നല്ല താല്പര്യപ്പെടേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ കൂട്ടുകാരന് നൽകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്, അവിടേക്ക് എത്തിപ്പെടണം, അത് എൻ്റെ കൂട്ടുകാരനും എത്തണം. അല്ലാതെ അവൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ ഞാൻ താഴ്ന്നവനോ അല്ലെങ്കിൽ ഞാനും അവനും സമക്കാരനാവുമോ എന്നുള്ള ഒരു ദുഷിച്ച ചിന്ത നമുക്ക് പാടില്ല. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരേ ബിസിനസ് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവനും പച്ച പിടിച്ചു വരുമ്പോൾ അത് എനിക്ക് ഭീഷണിയാവുമോ എന്നുള്ള ചിന്ത പാടില്ല. റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വാഹദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.